നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന കേസിൽ നിരവധി വഴിത്തിരിവുകൾ കടന്നു വരികയാണ്. ചോദ്യം ചെയ്യലിൽ പ്രതികളിൽ ഒരാൾ ക്രൈംബ്രാഞ്ചിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ താൻ ദിലീപിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് ഈ പ്രതി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന സൂചനകൾ പുറത്തുവരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷി വിസ്താരത്തിന് ഹൈക്കോടതി 10 ദിവസം കൂടി സമയം അനുവദിച്ചു. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് കോടതി നടപടി. ജനുവരി 7 വരെ നേരത്തെ സമയം നൽകിയിരുന്നു. 27 മുതൽ 10 ദിവസത്തേക്ക് കൂടിയാണ് വിസ്താരത്തിന് സമയം അനുവദിച്ചത്. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന എല്ലാ അഴിമതി നിരോധന സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിയാണ് ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് ഗവർണറുടെ അംഗീകാരത്തിനായി സർക്കാർ അയച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്നാണ് സർക്കാർ ലോകായുക്തയുടെ ചിറകരിയുന്നത് എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ലോകായുക്തയുടെ ആവശ്യകത പോലും ഇല്ലാതാക്കുന്ന നടപടിയിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അട്ടപ്പാടിയിലെ മധുവിന്റെ മരണം സംബന്ധിച്ചുള്ള കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എവിടെയെന്ന് കോടതി ചോദിച്ചു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാകാത്തതിനെ തുടർന്ന് കേസ് ഫെബ്രുവരി 26 മാറ്റിവെച്ചു. മലപ്പുറം തേഞ്ഞിപ്പാലത്ത് പോക്സോ കേസ് ഇരയായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം കണ്ണൂരിലും ആത്മഹത്യ. പോക്സോ കേസ് ഇരയായ പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്തത്. കണ്ണൂർ കുറ്റേരി വില്ലേജിലെ പെൺകുട്ടി വീട്ടിനകത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹം. 16-കാരിയായ പെൺകുട്ടിയാണ് 1 വർഷം മുൻപ് വിവാഹിതയായത്. 6 മാസം ഗർഭിണിയായ പെൺകുട്ടിയെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ശൈശവ വിവാഹത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. കൊടുമൺ അങ്ങാടിക്കൽ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങളിൽ DYFI രൂക്ഷ വിമർശനവുമായി CPI രംഗത്ത്. DYFI ഗുണ്ടാരാജാണ് എന്ന് CPI വിമർശിച്ചു. മുഖപത്രമായ ജനയുഗത്തിലൂടെയായിരുന്നു CPI യുടെ വിമർശനം.